ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ഫിറ്റോണിയ പ്ലാന്റിനെ കുറിച്ചാണ്. ഫിറ്റോണിയ പ്ലാന്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോഴുള്ള അവസ്ഥയും ഇപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നെന്നും പിന്നെ ഇപ്പോൾ ഞാനത് പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെങ്ങനെയാണെന്നും അതിൻ്റെ പൊട്ടി മിക്സും പിന്നെ എങ്ങനെ നമുക്ക് ഫിറ്റോണിയ കേടുകൂടാതെ വളർത്തിയെടുക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ്, എല്ലാവരും ഡൗട്ട് ചോദിക്കാറുണ്ട്, ഫിറ്റോണിയ പ്ലാന്റ് പിടിച്ച് കിട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും ഫുള്ള് ചീഞ്ഞു പോകുക, ഇല കരിഞ്ഞു പോവുക, തണ്ട് ചീഞ്ഞു പോവുക, അതെന്താണെന്ന്. അപ്പോൾ എനിക്കും എൻ്റെ കയ്യിലും അങ്ങനത്തെ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ പ്ലാന്റ്സിനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു തവണ ചട്ടി ഫുള്ളും നിറഞ്ഞു വന്നതാണ്, പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചീഞ്ഞു പോയിട്ടോ, പ്ലാന്റ് മൊത്തം കേടായിപ്പോയി. അങ്ങനെ രണ്ട് മൂന്ന് തവണ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയത്, നമ്മുടെ എം കെ പ്ലാന്റ്സിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇപ്പോൾ കുഞ്ഞു ലീഫ് കണ്ടോ, നടുവിൽ കാണുന്ന ആ രണ്ട് കുഞ്ഞു ലീഫ് പുതിയത് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫിറ്റോണിയ പ്ലാന്റ് അവസ്ഥയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായ അവസ്ഥയൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു തവണ പറ്റിയാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് അത് നടാൻ നോക്കും. ഇത് എങ്ങനെ നട്ടാലാണ് നന്നായി പിടിക്കുക അല്ലെങ്കിൽ കേടുകൂടാതെ നമുക്ക് കിട്ടാന്നൊക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ നട്ട പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മണലാണ്. മണലില്ലെങ്കിൽ ഗാർഡൻ സോയിൽ എന്ന് പറയുന്നത് ഈ വെള്ളക്കൊഴുകി വരുന്ന ആ മേൽമണ്ണുണ്ടല്ലോ, അതുമതി. അതിൽ കൂടി കുറച്ച് ചകിരിച്ചോറും, അതുപോലെ തന്നെ ഇത് റൂട്ടഡ് പ്ലാന്റാണ് ഞാൻ വാങ്ങിയത്, അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂട്ടഡ് അല്ലാണ്ട് കട്ടിങ്സ് പിടിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ചത് മണലും അതുപോലെ തന്നെ ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ് നട്ടത് കേട്ടോ. മണലില്ലെങ്കിൽ ഗാർഡൻ സോയിലും ആയാൽ മതി കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഫസ്റ്റ് ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത് വിരൽ വെച്ച് നമ്മൾ തൊട്ട് നോക്കുമല്ലോ വെള്ളം നമ്മുടെ ചട്ടിയിൽ ഉണ്ടോ ഇല്ലയെന്ന്. അങ്ങനെ നോക്കി മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ ലീഫുള്ള ഫിറ്റോണിയാണ് കേട്ടോ. ഇതിൻ്റെ ഹൈബ്രിഡ് പല കളറൊക്കെ വരുന്നുണ്ട്, അതിന് ഇതിനേലും കെയർ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഫിറ്റോണിയാണ്. കൂടാതെ ഇതിൻ്റെ തന്നെ ചെറിയ കുഞ്ഞു ലീഫിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ കണ്ടോ. അപ്പോൾ അത് പിടിച്ചെന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഇതും വാങ്ങിയത്. അപ്പോൾ അത് എങ്ങനെയാണോ നട്ടത് അതേപോലെ തന്നെയാണ് ഇതും നട്ടത്. ഒരു ചെറിയ തണ്ടാണ് കേട്ടോ ഇത് നട്ടപ്പോൾ ഉപയോഗിച്ചത്, ചെറിയ തണ്ട് അവരെനിക്ക് ഫ്രീ തന്നതാണ്. അപ്പോൾ ഞാനത് നട്ടത് സാധാരണ മണ്ണിലാണ് കേട്ടോ, വേറെ വളങ്ങളൊന്നും ചേർത്തില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മുടെ ചട്ടി ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിരലിട്ടിട്ട് നമ്മുടെ ഇപ്പോൾ മണ്ണിൽ ഇങ്ങനെ തൊട്ട് നോക്കാൻ പറ്റില്ല, കാരണം ചട്ടി ഫുള്ളായി തിങ്ങി വരുമല്ലോ. അപ്പം നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലാന്റ് ഒരു രണ്ട് ദിവസം വെള്ളമൊഴിക്കാണ്ടാവുമ്പോൾ ഇലകളൊക്കെ ഫുള്ളിങ്ങനെ വാടി ഒരു തളർന്ന് നിൽക്കണ കാണാം. ഫിറ്റോണി ഉള്ളവർക്കൊക്കെ മനസ്സിലാവും, ഒരു തളർന്ന പോലെ നിൽക്കണ കാണാം. അപ്പം മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഫിറ്റോണിയേക്ക് എല്ലാ ദിവസവും കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോട്ടോ. അത് ഉറപ്പാണ്, എനിക്ക് അനുഭവം ഉണ്ടായതാണ് കേട്ടോ. ഒരു മൂന്നാല് തവണ ഞാൻ വാങ്ങിയിട്ടും ഞാൻ തോറ്റു പോയതാണ് കേട്ടോ, ചീഞ്ഞു പോയി, എനിക്കതിൻ്റെ ഒരു പീസ് പോലും കിട്ടാനുണ്ടായില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിറ്റോണിയ പ്ലാന്റ് വളർത്തുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ് കേട്ടോ. വെള്ളം നമ്മൾ ചട്ടിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഈർപ്പം നിലനിൽക്കണ ആണെങ്കിലും ഇപ്പം എപ്പോഴും നനവാണെങ്കിൽ വെള്ളം കുറച്ച് നനവൊക്കെ പോയി ഡ്രൈ ആകുമ്പോൾ ചട്ടി മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചെടി ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു തളർന്ന് നിൽക്കണ കാണാം. അപ്പം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടാതെ ചെടി നമുക്ക് കേടാവുമ്പോഴും അങ്ങനെ തളർന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നും നമ്മുടെ ഫിറ്റോണിയനെ പോയി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ വലിയ ലീഫുള്ള ഫിറ്റോണിയനേക്കാളും കൂടുതൽ ഭംഗി ചെറിയ കുഞ്ഞു ലീഫുള്ള ഫിറ്റോണിയാണ് എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ വലിയ ലീഫിൻ്റെ ഫിറ്റോണിയ. കണ്ടു ഒരു ലീഫ് നോക്കിയാൽ നിങ്ങൾ എന്ത് ഭംഗിയാണല്ലേ കാണാൻ, നല്ല വലിപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫിറ്റോണിയ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് ചീഞ്ഞു പോകുന്നില്ല. പിന്നെ ഇതുമല്ല ഒരു പൂവുണ്ടാവും ഇങ്ങനെ നീളത്തി വേണ്ട, ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ പൂ കണ്ടോ. ഇതിലിപ്പോൾ മുട്ട് ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പൂ വരുമ്പോൾ തന്നെ ഈ കുഞ്ഞു ഫിറ്റോണിയയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ വന്നിട്ടില്ല, ഈ വലിയ ഫിറ്റോണിയമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ പൂവൊക്കെ നമ്മൾ നൊടിച്ച് കളയാം. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മുടെ പ്ലാന്റ് ബുഷാവും കേട്ടോ. പിന്നെ വളങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഇതിന് വളങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ നടുമ്പോൾ ഉപയോഗിക്കുമല്ലോ ചാണകപ്പൊടി, അത് മാത്രമേ നമ്മുടെ പ്ലാന്റിന് കൊടുക്കാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളുടെ യൂറിയ അതും ശ്രദ്ധിച്ചൊഴിക്കണം, വളരെ നീർപ്പിച്ചൊഴിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലത്തെ തണ്ടുകളുണ്ടാവും, റൂട്ടഡ് നമുക്ക് തണ്ട് കിട്ടും, റൂട്ടോടുകൂടി നിൽക്കുന്ന തണ്ട് കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ ഇതിൻ്റെ ലീഫ് ഉണ്ടല്ലോ, ലീഫും നമുക്ക് വെറുതെ മണ്ണിൽ കുത്തി കൊടുത്താലും നമ്മുടെ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ലീഫ്
leafil ninnum propagate cheyyaato appo adu njan ippo ivda cheyyanilla ningal kaanu chernathu thandil ninnum propagate cheyyumbo nammal ubhayikkuna potimixum adu engenaanu nanto appo idu kando ningal idu nalla oru matured aayittulla oru thandana kaaranam adumle root okke vannittunde appo adu polatha matured aayittulla thandukal edukka nokka to ingana ilam thandu adu oru koombakka nama cut cheythu kalayanathu adu nama nadirundengil pidikilla appo idu pole rooted cuttings okke cut cheythittu namukku maati nadatto അപ്പോൾ ഞാൻ ഇപ്പോ അവിടെന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത് വേണമെങ്കിൽ വേറെ കുഞ്ഞു കുഞ്ഞു അവിടെ മുളച്ച് വരും കേട്ടോ കൂമ്പുകളൊക്കെ വരും അപ്പോൾ ഇതുമ്മേൽ മൂന്നാല് റൂട്ട് ഉണ്ട് അപ്പോൾ നമുക്കിത് പിടിക്കുന്നു ഉറപ്പാണ് അപ്പോൾ നമുക്ക് നടാൻ ഉപയോഗിക്കുന്ന പോട്ടിമിക്സിനെ കുറിച്ച് അറിയണ്ടേ അപ്പോൾ പോട്ടിമിക്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി റൂട്ട് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ മണൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് പിടിച്ചോളും നമ്മുടെ പെറ്റൂണിയൊക്കെ നടന്ന പോലെ തന്നെയാണ് ഫിറ്റോണിയും സാധാരണ മണൽ നടണമെങ്കിൽ പെട്ടെന്ന് റൂട്ട് പിടിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് മണലും അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറും കൂടിയും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിമിക്സാണ് കേട്ടോ വളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അടുത്ത് പിടിച്ചിട്ട് നമ്മൾ മാറ്റി നടുമ്പോൾ മാത്രം നമ്മൾ വളം അത് കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടി ഇല്ല അല്ലാതെ വേറൊന്നും ഇതിനിപ്പോൾ ആട്ടിങ്കാഷ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് കരിഞ്ഞു പോകും കേട്ടോ അതിന് കുറച്ച് ഇത് കൂടുതലാണെന്നറിയാം ചാണകപ്പൊടിനേക്കാളും കൂടുതൽ ആട്ടിങ്കാഷ്ടത്തിന് ഒരു എസെൻസ് ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ കട്ടിങ്സ് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒന്നില്ലെങ്കിൽ സാധാരണ ഗാർഡൻ സോയിൽ അല്ലെങ്കിൽ മണലിൽ കൂടി കുറച്ച് ചകിരിച്ചോറും കൂടിയും ആഡ് ചെയ്തിട്ട് നടാം പെട്ടെന്ന് പിടിച്ചോളും നട്ടിട്ട് നമ്മൾ ഒരു തണൽ നല്ല ലൈറ്റ് കിട്ടണം ബ്രൈറ്റ് ലൈറ്റും വേണം പക്ഷെ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാത്തോടത്ത് നമ്മുടെ പ്ലാന്റ് വെച്ചാൽ മതി പിടിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുകയും വേണം എന്നാൽ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതിരിക്കുകയും ചെയ്യാം ഇപ്പോൾ 11 മണിക്ക് ശേഷമൊക്കെയുള്ള വെയിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ വാടി കരിഞ്ഞു നിൽക്കണമാണ് കേട്ടോ അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുകയും വേണം പക്ഷെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടാനും പാടില്ല അതേപോലത്തെ ഒരു പ്ലേസിൽ നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൺലൈറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക വെള്ളം ആദ്യം തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പ്ലാന്റ് ഒന്ന് പിടിച്ചു കിട്ടിക്കോളൂ കേട്ടോ പിന്നത്തെ കാര്യം പറയാനുള്ളത് ഇതുമലെ ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കൾ വരും കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പുഴുക്കൾ വന്ന് നമ്മുടെ ഇലകൾ മുഴുവനായിട്ട് തിന്നു കേട്ടോ ലാസ്റ്റ് തണ്ട് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കണതാണ് കേട്ടോ എനിക്കൊരു തവണ പറ്റിപ്പോയതാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ എന്നും നമ്മൾ രാവിലെ ഗാർഡനിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പുഴുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണിയുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ഒരു തവണ എൻ്റെ ഒരു ചട്ടിയിലെ ഫുള്ള് പുഴുതുന്നു പോയതാണ് ചെറിയ കുഞ്ഞു പുഴുവാണ് ലീഫ് മാത്രം തിന്നും ലാസ്റ്റ് തണ്ടുകൾ മാത്രമായിട്ട് ഇങ്ങനെ ണാണ് അപ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക അത് കൂടാതെ ഈ ലീഫിൻ്റെ അടിയിലും തണ്ടുമ്മലൊക്കെ പൊടിപ്രാണിയില്ലേ വെള്ളപ്പൊടിപ്രാണി അതെല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ അഗ്ലോണിമയമൊക്കെ ഉള്ളത് ഉണ്ടാവണമാണ് അപ്പോൾ അതുപോലത്തെ പൊടി പോലെ ഇങ്ങനെ പൗഡർ മില്ലി എന്നാണ് തോന്നുന്നത് അതിന് പറയണത് ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ ഫുള്ള് വാടി നിൽക്കണം ഇങ്ങനെ ഫുള്ള് വാടി നിൽക്കുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ തണ്ടൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക അപ്പോൾ കാണാം അതുമല്ലിങ്ങനെ അള്ളി പിടിച്ചിങ്ങനെ കുറേ പ്രാണികൾ വെള്ളപ്പൊടി പോലത്തെ പ്രാണികൾ ഇത് രണ്ടുമാണ് നമ്മുടെ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റിനെ നശിപ്പിക്കാൻ വരുന്ന വില്ലന്മാർ കേട്ടോ അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് നമ്മളുടെ മീലി ബഗ്സിനെ കളയാൻ വേണ്ടി ഡിഷ് വാഷൊക്കെ വെള്ളത്തിൽ കലക്കി നീർപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി അതുപോലെ തന്നെ സോപ്പ് ലായിനൊക്കെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ പോയിക്കോളൂ പിന്നെ എന്നിട്ടും പോയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെസ്റ്റിസൈഡ് ഇതിന് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ മീലി ബഗ്സിനൊക്കെ കളയാൻ വേണ്ടിയുള്ള അതുപോലെ പൗഡർ മില്ലിനൊക്കെ റോസ് മുലൊക്കെ വരുന്ന പൗഡർ മില്ലിനൊക്കെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പെസ്റ്റിസൈഡ് ഡാഗ്രോ പ്ലസ് എന്ന് പറയുന്നത് അത് വാങ്ങിച്ചിട്ട് നമ്മൾ അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിറ്റോണിയ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നശിച്ചു പോകാണ്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഫസ്റ്റ് ഒന്നാമത്തത് പോട്ടിമിക്സ് ശ്രദ്ധിക്കുക രണ്ടാമത്തത് വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഈ രണ്ട് കാര്യങ്ങളും അത് ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ വരുന്നുണ്ടോ നമ്മുടെ ഫിറ്റോണിയമ്മ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നുള്ളൂ കേട്ടോ പിന്നെ മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് കേടായി പോകും അപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലവും വേണം വെയിൽ നേരിട്ടടിക്കാത്ത സ്ഥലവും വേണം നമ്മുടെ ഫിറ്റോണിയ വെക്കാൻ വേണ്ടി നല്ലോണം ഹാങ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും നല്ല ബുഷായിട്ട് വളർന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു ഫിറ്റോണിയ പിടിക്കുന്നില്ല എന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും പിടിച്ചോളും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പഠിച്ചത് അതായത് എനിക്ക് എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ടായിരുന്നതാണ് ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഇതിനേലും കെയർ ചെയ്ത് നമ്മൾ വളർത്തണം എന്നാലും അത് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ പിടിച്ച് കിട്ടിയാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല നന്നായിട്ടൊക്കെ നോക്കിയാൽ മതി നന്നായിട്ട് വളർന്നുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ രണ്ട് വെറൈറ്റി ഉള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു